ചെല്ലമ്മേ ശത്രുവേട്ടന് പാല് കുടിക്കാൻ സമയമായി എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ല എവിടെ. ശത്രുവേട്ടന് അതിട്ടേ പാല് കുടിക്കുള്ളൂ. ഇത്രേ ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്? വല്യമ്മ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാ നീ പറയണേ? ആ തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0°C ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരും. ഇവിടെ 30°C. കൊള്ളിച്ചു പറയണ്ട ചെറിയമ്മേ. ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെയാ ശത്രുവേട്ടൻ. മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് തന്നെ വിചാരിക്കുക. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ. വേദന മുട്ടിന് താഴെയുള്ളൂ. ദാ പാല് ബദാം ചേർത്ത ചെല്ലുമേ. ഉവ് ഇല്ലെങ്കിൽ പിന്നെ അത് മതി. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം ചിലപ്പോ തോക്കെടുത്താലോ. പരമേശ്വര ദാമോദര, ആ സാധനങ്ങളൊക്കെ താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ₹50 വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് ₹50. അതന്നെയാ പറഞ്ഞ അതൊന്നും ഇവിടെ പാടില്ല എന്നറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പറേ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല, സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാമൂളിയൊന്നുമല്ല. ഈ ശത്രുക്കൾ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു കൂടുതൽ അറിഞ്ഞു. ആ കുട്ടാ, പറമ്പിൽ തേങ്ങയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട്. കുട്ടാ, ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോന്നാൻ തന്നെ തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാർ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ. പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കണു. കയ്യില് കാശൊന്നുമില്ല അല്ലേ പാവം? ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ. ആ വലിക്കാൻ ഇലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാൻ. പുകയ്ക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി എന്റെ പട്ടിക്ക് വേണം. ബീഡി മാസ്റ്റർ പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു ₹10. അയ്യോ വകുപ്പില്ല. എടോ കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ചിരിക്കേ. ദാ ₹10. ഇനി വീട് കൊടുക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? ഭാര്യാഗൃഹേ പരമസുഖം ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം.